നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീക്വാർട്ടർ ആദ്യപാദ മത്സരത്തിൽ ബയൺ മ്യൂണിക്കിന് അപ്രതീക്ഷിത സമനില റെഡ്ബുൾ ആണ് അവരെ സമനിലയിൽ തളച്ചത് ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിയ മത്സരത്തിൽ റെഡ്ബുൾ സാൽസ്ബർഗിനു വേണ്ടി ചുക്കുബി അദാമുവും ബയൺ മ്യൂണിക്കിന് വേണ്ടി കിങ്സ് ലീഗ് കോമരുമാണ് ഗോളുകൾ കണ്ടെത്തിയത് റെഡ് ബുൾ സാൽസ്ബർഗിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ റോബർട്ട് ലവൻഡോസ്കി തൊട്ടുപുറകിൽ കിങ്സ്ലി കോമൺ ലിറോയിസനെ തോമസ് മുള്ളർ സെർജിൻ ആബ്രി എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ജൂലിയൻ നെഗൽസ്മെൻ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത് മറുഭാഗത്ത് ഒക്കാഫറും അതേമയും ചേർന്നുകൊണ്ടാണ് സാൽസ്ബർഗിൻ്റെ മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നത് പക്ഷേ കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഒക്കാഫറിന് പരിക്കുപറ്റി കളിക്കളം വിട്ടു പോകേണ്ടി വന്നു പകരക്കാരനായിട്ട് ചുഗൂബി അദാമു കളിക്കളത്തിലേക്ക് വന്നു അദ്ദേഹമാണ് ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ റെഡ്ബുൾ സാൽസ്ബർഗിന് ലീഡ് നേടിക്കൊടുത്തത് ആദ്യ പകുതിയിൽ സാൽസ്ബർഗ് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് പക്ഷേ രണ്ടാം പകുതിയിൽ ബയൺ മ്യൂണിക്ക് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി മത്സരം തൊണ്ണൂറാമത്തെ മിനിറ്റിലേക്ക് എത്തുമ്പോഴും പക്ഷേ അവർക്ക് സമനില ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ അവസാന മിനിറ്റിൽ കിങ്സ്ലി കോമന്റെ ഗോൾ പിറക്കുന്നു തോമസ് മുള്ള അസിസ്റ്റിൽ നിന്നാണ് കോമൻ ഗോൾ കണ്ടെത്തിയത് അതോടുകൂടി പരാജയത്തിൽ നിന്ന് ബയൺ മ്യൂണിക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഏതായാലും ബയൺ എളുപ്പത്തിൽ വിജയിച്ചു കയറുമെന്ന് കരുതിയ ഒരു മത്സരത്തിൽ അവർ സമനിലയിൽ കുരുങ്ങിയതിന്റെ അമ്പരപ്പിലാണ് ഫുട്ബോൾ ലോകം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും വെട്ടാം